ശരിക്കും മാജിക് എന്ന് പറയുന്നത് ഒരു മാജിക്കിന്റെ ഡെഫിനിഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാല് കബളിപ്പിക്കലിന്റെ കലയാണ് മാജിക്. പക്ഷേ ഈ കബളിപ്പിക്കൽ എപ്പോൾ എങ്ങനെ നടക്കുന്നു എന്ന് കാണികൾ അറിയാതിരിക്കുമ്പോഴാണ് മാന്ത്രികൻ വിജയിക്കുന്നത്. ഈ കബളിപ്പിക്കലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവരെ പറ്റിക്കാനല്ല, നേരെമറിച്ച് ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ മനസ്സിൽ അത്ഭുതം നിറയ്ക്കുക എന്നുള്ളതാണ് ഒരു മാന്ത്രികന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ സാർ, ഈ മാന്ത്രികനും ജാലവിദ്യക്കാരനും തമ്മിലുള്ള വ്യത്യാസം? മാന്ത്രികൻ എന്ന് പറയുന്ന വാക്ക് ശരിക്കും തെറ്റാണ്. എന്തുകൊണ്ടോ മലയാളത്തിൽ അങ്ങനെ മാന്ത്രികൻ എന്ന് പറയുന്നത്, മാന്ത്രികം എന്ന് പറയുന്ന ഒരു മന്ത്രം, അതിൽ നിന്നാണല്ലോ മാന്ത്രികൻ വരുന്നത്. തെറ്റാണ് ശരിക്കും, അത് ജാലവിദ്യക്കാരനാണ് കറക്റ്റ്. ജാലവിദ്യ എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ നമ്മുടെ എന്താ പറയുക, പുരാണങ്ങളിലും അതുപോലെ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിട്ട് ജാലവിദ്യ എന്നാണ്. ജാലം കാണിക്കുന്ന തെറ്റാണ് ശരിക്കും. പക്ഷെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ സാധാരണ മാന്ത്രികൻ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളതൊക്കെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ചില വാക്കുകളുടെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ തെറ്റുണ്ടാവും, അതാണ് എൻ്റെ അർത്ഥം. ഈ മാജിക്കിൽ ഫസ്റ്റ് വന്നത് വാഴക്കുന്ന് നമ്പൂതിരി അദ്ദേഹമാണ് കേരളത്തിന്റെ മന്ത്രി മുത്തച്ഛൻ എന്ന് പറയുന്നത്. ശരിയാ, ഇത് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. എന്നാ സാർ, കഴിച്ചിട്ട് ഞാൻ ബാക്കി ചോദിക്കാം. തുടങ്ങട്ടെ, പിന്നെ ധൈര്യമായിട്ട്. ഇതിനകത്തുള്ള വിഭവങ്ങൾ ശർക്കര, തേങ്ങ, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, എവർഗ്രീൻ. പക്ഷെ നമ്മളവിടെ ഇങ്ങനെ ചെയ്യില്ല കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ഇടില്ല. ഇല്ല, ഇതിപ്പോ ഞങ്ങൾ ഇച്ചിരി ഒന്ന് പരിഷ്കരിച്ചെന്നേ ഉള്ളൂ. നല്ലതാണ്, നോക്കുവായിരുന്നു. പിന്നെ സാർ, ജാലവിദ്യ കാണിച്ച് നടക്കുന്ന വലിയ സിദ്ധന്മാരെ കുറിച്ച് സാറിന് എന്നാ പറയാനുള്ളത്? കുടിക്കാൻ വെള്ളം മാത്രമേ ഉള്ളൂ. എന്നാ വേണം സാറിന്? ചായയോ? നല്ല ഉണ്ടാക്കട്ടെ. ഇതിപ്പോ ഞാൻ ഈ ചോദ്യം ചോദിച്ചോണ്ട്, പിന്നെ ഞാൻ എന്റെ ഇലയപ്പ മുഴുവൻ കഴിച്ചേച്ച്. അല്ല, ഇതിനിടയ്ക്കല്ലേ കുടിക്കണ്ടേ ജ്യൂസ്? ഈ ഫ്രൂട്ടിനെ പിടിച്ച് ജ്യൂസ് ആക്കണോ? എടുത്തോട്ടെ. ഇത് പിന്നെ ബ്യൂട്ടിഫുൾ, ഇവിടെ വെക്കാല്ലേ. പിന്നെ വെച്ചോ. ഇത് എടുത്തോട്ടെ. ഓ, എടുത്തോളൂ സാർ. ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു. ആനിക്ക് പണ്ട് മുതലേ ഒരു നോട്ടമുണ്ട്, ഒരു കള്ളനോട്ടം. അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ, ഇതിന്റെ അടിയിൽ ഒന്നും ഇല്ല ആനി. അയ്യോ, പക്ഷേ ഇനിയാണ് മാജിക് എന്ന് പറയുന്നത്. ജ്യൂസ്? ഓ, ഇത് എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചുതരാമോ? എന്നാന്നോ, എന്റെ ഇതില് ഷോയ്ക്ക് വരുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കാലോ. ശരിക്കും ഈ പറഞ്ഞ വളരെ ഒരു അതിശയമായിരിക്കുന്നു. ആ ശരിയാ, ശരിക്കും നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ട് പഠിക്കണം. ഞാനും പഠിക്കാം കേട്ടോ. ശരിക്കും അടുക്കള ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ ചേച്ചി? അതുകൊണ്ട് ഞാൻ എന്നെ കൂടെ ഇത് പഠിപ്പിച്ചു തരണേ. പക്ഷെ അതുപോട്ടെ, പഠിപ്പിച്ച് തരുന്നതിന് മുമ്പ് ഇത്രയും നല്ലതായിട്ട് ചെയ്യുന്ന സാറിന്റെ ഗുരുവിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു. ഞാൻ പല ഗുരുക്കന്മാരുണ്ട്. ഞാൻ ആർ കെ മലയത്ത് എന്ന് പറയുന്ന ഒരു മജീഷ്യന്റെ കീഴിൽ ആദ്യം തുടങ്ങിയത് മാജിക്. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. പിന്നെ വഴക്കുന്ന നമ്പൂതിരി എടുത്തു പോയി. അതിനുശേഷം പിന്നെ പി സി സർക്കാരിൻ്റെ അടുത്ത് പോയി. പിന്നെ കേലാൽ എന്ന് പറയുന്ന ഒരു കൽക്കട്ട ഒരു മ്യൂസിഷ്യൻ ഉണ്ട്, വലിയൊരു മ്യൂസിഷ്യനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, യു എസിലാണ് അദ്ദേഹം. അപ്പോൾ മാജിക്കിൻ്റെ പഠനം തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഓക്കെ സർ, എല്ലാ ഗുരുക്കന്മാരുടെയും മുമ്പിൽ, അതായത് നമ്മൾ സർ എന്ന് മജീഷ്യന്മാരുടെ മുമ്പിലും ഈ പ്രൊഫസർ എന്ന് നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. തെറ്റാണ്, അബ്സല്യൂട്ട്ലി തെറ്റാണ്. പ്രൊഫസർ എന്ന് പറയുന്ന ആക്ച്വലി ഇന്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് എന്ന് പറയുന്ന ഒരു വേൾഡ് ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഓർഗനൈസേഷൻ ഒരു മജീഷ്യൻ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് പ്രൊഫ് എന്ന് പറയുന്നത്. ഇതിനെയാണ് മിസ്യൂട്ടിലൈസ്. ആക്ച്വലി ഒരാളുണ്ട് പ്രൊഫസറായിട്ട്, ആരെന്നറിയാമോ? ഭാഗ്യനാഥ്, നമ്മുടെ വിധുബാല ചേച്ചിയുടെ അച്ഛൻ. അദ്ദേഹം ശരിക്കും പ്രൊഫസർ ഭാഗ്യനാഥാണ്. ബാക്കിയൊക്കെ തെറ്റാണ് ചെയ്യുന്നത്. തെറ്റായ ധാരണയാണ്. അല്ല, മാജിക്കിനകത്ത് അങ്ങനെ പ്രൊഫസർഷിപ്പ് ഒന്നുമില്ല.
ഞാനൊന്നും ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഞാൻ ഗോപിനാഥ് മുതുകാട് എന്ന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മുടെ പറ്റി പ്രോഗ്രാമിന് നോട്ടീസ് അടിക്കുന്ന സമയത്ത് അവർ പ്രൊഫസർ മുതുകാട് എന്ന് പറഞ്ഞ് നോട്ടീസ് അടിക്കും. ശരി, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ശരിക്കും ആ ഒരു തെറ്റിദ്ധാരണ വരുന്നത്. സർ, ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ആണോ, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി മാജിക് അക്കാദമിയുടെ കോഴ്സുകൾ, ഒരു പേപ്പർ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂളിലേക്കും ഒക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നൂടെ സർ? കൊണ്ടുവരണം. അതിന് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി, ഓരോ മാറി മാറി വരുന്ന മന്ത്രിമാർക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലൊരു അന്തരീക്ഷം അനുസരിച്ച് മാജിക്കിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും വീണ്ടും സമയമെടുക്കും. കാരണം സംഗീത നാടക അക്കാദമിയിൽ മാജിക് 95 മുതൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മജീഷ്യൻസ് കുറച്ചുകൂടി നമ്മൾ പോപ്പുലറൈസ് ചെയ്യണം. മാജിക്കിന് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ച്, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവതരിപ്പിച്ച്. മാജിക് പണ്ട് അക്കാദമി 96 തുടങ്ങുന്നത്, അന്ന് മലയാറ്റു സാറാണ് തുടങ്ങിയത്. മലയാറ്റു സാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഭാരതത്തിന് ഇത്ര എഞ്ചിനീയർമാരെ വേണം, ഇത്ര ഡോക്ടർമാർ വേണം, ഇതൊക്കെ ആവശ്യമാണ്, ഇത്ര ഡ്രൈവർമാർ വേണം. അവരൊക്കെ പണി മുടക്കി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ചില ചലനങ്ങളൊക്കെ നിന്നുപോകും. പക്ഷേ എത്ര മജീഷ്യൻസിന് നമുക്ക് ആവശ്യമുണ്ട്? അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ മജീഷ്യൻസ് ഒരു ദിവസം പെർഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഭാരതം ഇതുപോലെ മുന്നോട്ട് പോകും. അതുകൊണ്ട് മജീഷ്യൻസ് വേണം എന്ന് വരുത്തി തീർക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് എന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹം. ഇതാണ് അതിൻ്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി. ശരിയാ സർ, കാര്യം എന്താണെന്നറിയോ, സർ ചെയ്യുന്ന ഓരോ മാജിക്കിനും ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട്. വെറും ഒരു മാജിക് മാത്രമല്ല, ഞാൻ പലപ്പോഴും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ജ്യൂസിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. സർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ആത്മകഥ. ശരിക്കും എല്ലാവരും ഒരു ഏജ് ഒക്കെ ഒരു 70-80 ശരിക്കും സർ, അത് ശരിക്കും ഒത്തിരി നേരത്തെ അല്ലേ ബുക്ക് എഴുതി? ഞാൻ അത് ആത്മകഥ എന്ന് പറഞ്ഞുകൂടെ, ശരിക്കും അതിന് ഓർമ്മക്കുറിപ്പുകളാണ്. എന്തിനു എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, മാജിക്കിന്റെ ഒരു പശ്ചാത്തലം ഇല്ലാത്തൊരു ഗ്രാമത്തിൽ, അവിടുന്ന് മാജിക്കിനോടുള്ള ഒരു പ്രിയം തോന്നി മാജിക്കിലേക്ക് വന്ന് തിരുവനന്തപുരത്തെ അക്കാദമി തുടങ്ങുന്നത് വരെയുള്ളൊരു യാത്രയാണ്. ചേച്ചി സാറിൻ്റെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും മാജിക് ഇതേപോലെ അടുക്കള ചേച്ചി പഠിച്ചെടുക്കും പറഞ്ഞു താ ഇതേപോലൊക്കെ അല്ലേ? എന്താ എളുപ്പ ഒരു ഇതൊന്നും എനിക്ക് പഠിപ്പിച്ചറിയത്, അറ്റ്ലീസ്റ്റ് ഒരു ജ്യൂസ് എങ്കിലും.